ബികോം വിദ്യാർത്ഥികൾക്ക് എം എ ഇംഗ്ലീഷ് പഠിക്കണമെന്നുണ്ടോ? കണ്ണൂർ സർവകലാശാലയിലേക്ക് പോയാൽ മതി. അതെങ്ങനെ എന്ന അമ്പരക്കണ്ട. ഒരു സർവകലാശാലയിലും ഇല്ലാത്ത ചട്ടത്തെക്കുറിച്ചാണല്ലോ പറയുന്നത്. അത്തരത്തിലൊരു ചട്ടമാറ്റമാണ് കണ്ണൂർ സർവകലാശാലയിൽ ഒരുങ്ങുന്നത്. വെറുമൊരു സാധാരണക്കാരന് വേണ്ടിയല്ല, വളരെ വളരെ സ്പെഷ്യലായ ഒരു വ്യക്തിക്ക് വേണ്ടിയാണ് കണ്ണൂർ സർവകലാശാലയിൽ ഈ ചട്ടം മാറ്റാൻ പോകുന്നത്. കാസർഗോഡ് ഗവൺമെന്റ് കോളേജിൽ എസ് എഫ് ഐ പ്രവർത്തകർ ലഹരി ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞ പ്രിൻസിപ്പലിനെ ഓർമ്മയില്ലേ? പ്രിൻസിപ്പൽ രമാദേവി. അവരെ സ്ഥലം മാറ്റാൻ മുൻകൈയെടുത്ത ഇമാനുവൽ എന്ന സഖാവ്, ആ സഖാവിന് പഠിക്കാൻ വേണ്ടിയാണ് ഈ ചട്ടമാറ്റം കണ്ണൂർ സർവകലാശാലയിൽ നടക്കാൻ പോകുന്നത്. കൂടെ നിന്നവരെ കൈവിട്ട ചരിത്രം പണ്ടേ പാർട്ടിക്കില്ലല്ലോ. ബികോം പരീക്ഷ പാസ്സായ ഒരു എസ് എഫ് ഐ നേതാവിന് സ്പോർട്സ് കോട്ടയിൽ പ്രവേശനം നൽകുന്നതിനു വേണ്ടിയാണ് ഈ തരികിട പരിപാടി കണ്ണൂർ സർവകലാശാലയിൽ ഒരുങ്ങുന്നത് എന്ന ആരോപണം ഉയരുന്നു. ബികോം വിദ്യാർത്ഥികൾക്ക് എം എ ഇംഗ്ലീഷ് പഠിക്കാൻ അനുവാദം നൽകുന്ന പുതിയ ചട്ടമാണ് യൂണിവേഴ്സിറ്റിയിൽ നടപ്പാക്കാൻ പോകുന്നത്. ഇതിനായി സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ ഗോപിനാഥ് രവീന്ദ്രന്റെ നേതൃത്വത്തിൽ, ഇംഗ്ലീഷ് അധ്യാപകരുടെ നേതൃത്വത്തിൽ പ്രത്യേക യോഗം വിളിച്ചു ചേർത്തു എന്ന വിവരങ്ങൾ പുറത്തുവരുന്നു. സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റിയാണ് ഇത്തരത്തിലൊരു ആരോപണം ഉയർത്തിയിരിക്കുന്നത്. സംസ്ഥാനത്തെ ഒരു സർവകലാശാലയിലും അനുവദിക്കാത്ത ഈ വ്യവസ്ഥ സംസ്ഥാനത്ത് ആദ്യമായി കണ്ണൂർ സർവകലാശാലയിൽ തിരക്കിട്ട് നടപ്പാക്കുന്നത് ബികോം പരീക്ഷ പാസ്സായ ഒരു എസ് എഫ് ഐ നേതാവിന് സ്പോർട്സ് കോട്ടയിൽ പ്രവേശനം നൽകുന്നതിനു വേണ്ടിയാണ് എന്നാണ് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ ആരോപിക്കുന്നത്. 1960 മുതൽ സംസ്ഥാനത്തെ സർവകലാശാലകളിൽ നിലനിൽക്കുന്ന നിയമമാണ് കണ്ണൂർ സർവകലാശാല മാത്രമായി ഇപ്പോൾ മാറ്റുന്നത്. കാസർഗോഡ് ഗവൺമെന്റ് കോളേജിലെ എസ് എഫ് ഐ നേതാവായ ഇമ്മാനുവലിന് എം എ ഇംഗ്ലീഷ് പ്രവേശനത്തിന് വിസിക്ക് പ്രത്യേക അപേക്ഷ സമർപ്പിച്ചിരുന്നു എന്നും ഇതേ തുടർന്നാണ് വിസിയുടെ നേതൃത്വത്തിൽ ചട്ടം മാറ്റുന്നതിനുള്ള നടപടികൾ വേഗത്തിലാക്കിയത് എന്നുമാണ് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി പറയുന്നത്. ഇതിനായി വിസി വിളിച്ചു ചേർത്ത ഇംഗ്ലീഷ് അധ്യാപകരുടെ പ്രത്യേക ഓൺലൈൻ കരിക്കുലം കമ്മിറ്റിയിൽ വെച്ച് ഇത് സംബന്ധിച്ച ചട്ടം കൊണ്ടുവരാൻ ചർച്ചയായി. ഇതുപ്രകാരമാണ് ഒരു വർഷം മാത്രം ഇംഗ്ലീഷ് പഠിച്ച ബികോം വിദ്യാർത്ഥികൾക്ക് എം എ പഠനത്തിന് ചേരാം എന്ന വ്യവസ്ഥ കൊണ്ടുവരുന്നത്. അതേസമയം പി ജി കോഴ്സുകൾ നിലവാരം തകർക്കുന്ന ഇത്തരം ചട്ടവിരുദ്ധ തീരുമാനങ്ങൾ സംസ്ഥാനത്തെ ഒരു സർവകലാശാല മാത്രമായി രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി കൈക്കൊള്ളുന്നത് തടയണം എന്ന ആവശ്യവും ഉയരുന്നു. ഈ ആവശ്യം ഉന്നയിച്ച് രംഗത്ത് വന്നിരിക്കുന്നത് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി തന്നെയാണ്. ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്കും ഉന്നത വിദ്യാഭ്യാസ കൌൺസിൽ വൈസ് ചെയർമാനും എസ് യു സി സി നിവേദനം നൽകിയിട്ടുണ്ട്. കാസർഗോഡ് ഗവൺമെന്റ് കോളേജിൽ എസ് എഫ് ഐ പ്രവർത്തകർ ലഹരി ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞതിനെ തുടർന്ന് പ്രിൻസിപ്പൽ എം രമയെ സർക്കാർ സ്ഥലം മാറ്റിയിരുന്നു. അതിന് മുൻകൈയെടുത്ത എസ് എഫ് ഐ നേതാവാണ് ഇമ്മാനുവൻ എന്ന് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി വാർത്താക്കുറിപ്പിൽ ആരോപിക്കുന്നുണ്ട്. എന്തായാലും വളരെ വ്യത്യസ്തമായ കാര്യങ്ങൾ നടക്കുന്ന സർവകലാശാലകളിൽ, കോളേജുകളിൽ, സർട്ടിഫിക്കറ്റുകളിൽ, സർവകലാശാല പേപ്പറുകളിൽ ഒക്കെ വളരെ വ്യത്യസ്തമായ കാര്യങ്ങൾ നടക്കുന്ന ഒരു കാലഘട്ടമാണ് ഇത്. അക്കൂട്ടത്തിൽ ഇതും കൂടി ആയാൽ അതിശയപ്പെടാനില്ല. ന്യൂസ് ഡെസ്ക്, കർമാനസ്.